കവർ പേജ് തയ്യാറാക്കാം. പ്രൊജക്ട് റിപ്പോർട്ടിന് ആവശ്യമായ ചിത്രങ്ങൾ ലഭിച്ചു. ഇനി നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ടിനൊരു കവർ പേജ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ജിംപ് സോഫ്റ്റ്വെയർ തുറക്കുന്നു. അപ്ലിക്കേഷനിലെ ഗ്രാഫിക്സിൽ ജിംപ് ഇമേജ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിംപ് ഇമേജ് എഡിറ്റർ തുറന്നു വരുന്നു. ഒരു പുതിയ ക്യാൻവാസിലാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. അതിനുവേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നമുക്കൊരു ടെംപ്ലേറ്റ് എടുക്കാം. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടർ A4 പേപ്പർ സൈസിലായതുകൊണ്ട് നമുക്കിവിടെ A4 ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ വിഡ്ത്തും ഹൈറ്റും കൃത്യമായി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മില്ലിമീറ്റേഴ്സ്, ഇഞ്ചസ്, പിക്സൽസ് എന്ന രൂപത്തിലും നൽകാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു A4 സൈസിലുള്ള ഒരു പേപ്പർ ഇവിടെ ലഭിക്കും. വിൻഡോസിൽ നിന്നും ടൂൾ ബോക്സ് സെലക്ട് ചെയ്യാം. ഈ ജാലകത്തിൻ്റെ വലുപ്പം ക്രമീകരിക്കാം. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നിറം ആവശ്യമാണ്. പശ്ചാത്തല നിറം നൽകുന്നതിന് വേണ്ടി നമുക്ക് ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി കളറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഈ ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു നിറം സെലക്ട് ചെയ്യുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിലും ഒരു നിറം സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലഭിക്കും. ഇനി നമുക്കിതിലൊരു ചിത്രം വരയ്ക്കാനുണ്ട്. ചിത്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് പെയിൻറ് ബ്രഷ് ടൂളാണ്. പെയിൻറ് ബ്രഷ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിൻ്റെ വലുപ്പം നമുക്കൊരു 30 നൽകാം. അതുപോലെ ഇതിൻ്റെ നിറം കുറച്ചുകൂടി ഡാർക്ക് നിറമാക്കി ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു മരം നമുക്കിവിടെ വരച്ചു നോക്കാം. ഇനി ഇതിന് രൂപത്തിൽ ഫ്രീ ഹാൻഡ് ആയിക്കൊണ്ട് നിങ്ങൾക്കും വരക്കാവുന്നതാണ്. ഇതിനകത്തൊരു കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ കൂടെ കുറച്ചുകൂടി ഡാർക്ക് നിറം സെലക്ട് ചെയ്യുന്നു. ബക്കറ്റ് ഫിൽ ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനകത്ത് ഒരു നിറം നിറക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത നിറങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇത്രയുമായി. താഴെ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് ചെറിയ ഇനി ഈ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചതിന് ശേഷം മറ്റൊരു ഭാഗത്തേക്ക് മൗസ് നീക്കി ക്ലിക്ക് ചെയ്യുകയാണ് കൃത്യമായ ഒരു വര നമുക്കിവിടെ ലഭിക്കും. ഇനി ഈ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ എഴുതേണ്ടത് സോയിൽ ആൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ടൂളിൽ ഇതിൻ്റെ സൈസ് നമുക്കൊരു 150 നൽകാം. അതുപോലെ ഇതിൻ്റെ നിറം ഒരു വൈറ്റിനോട് യോജിക്കുന്ന നിറം നൽകി നമുക്ക് എവിടെയാണോ
type in the avatar number mouse will key no in the mouse click in the session soil and human intervention soil and human in the type ega idu madhyabhagathayi kramikarikkunnathinu vendi centered click cheyunu move tool upayogichukondu namukku ഇതിനെ കൃത്യമായി മധ്യഭാഗത്തായി ക്രമീകരിക്കാം ഇനി ഇതിവിടെ നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യാനുണ്ട് ടെക്സ്റ്റ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലിപ്പം ക്രമീകരിച്ച് ഇതിൻ്റെ നിറം വ്യത്യാസപ്പെടുത്താം ഓക്കെ ക്ലിക്ക് ചെയ്ത് പ്രൊജക്ട് റിപ്പോർട്ട് എഴുതേണ്ട ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു മൂട്ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെയാണോ ഈ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ആ ഭാഗത്തേക്ക് അത് മാറ്റി ഇനി ഈ പ്രൊജക്ട് റിപ്പോർട്ട് എഴുതുന്ന ആളുടെ പേരാണ് നമുക്കിവിടെ ചേർക്കാനുള്ളത് അതും ഇതുപോലെ ടെക്സ്റ്റ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുത്തി നിറത്തിലും ചെറിയ മാറ്റം വരുത്താം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൈചൂണ്ടയുടെ ആകൃതി മാറി പ്ലസ് ചിഹ്നം വരുന്ന സമയത്താണ് നമ്മൾ ഈ എഴുതിയത് സെലക്ട് ചെയ്ത് നീക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ വരുന്നു ഇവിടെ ഇനി ഇത് എങ്ങനെ സേവ് ചെയ്യുക ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്ത് ഇതിന് കവർ പേജ് എന്ന പേര് നൽകി നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് എയ്റ്റിൽ ഇട്ടിയിൽ ഇമേജസ് എന്ന ഫോൾഡറിലേക്ക് നമുക്കിത് സേവ് ചെയ്യാം